കൊള്ളാലൂടി മലപ്പുറത്തുകാരി തോത്ത്. ഡിലീറ്റ് ചെയ്യല്ലേ. നന്നായിട്ട് തലതോർത്തനെ നന്ദേട്ടാ. വെള്ളം ഇറങ്ങി പനി പിടിക്കണ്ട. ഞാൻ തോർത്തി തരണോ? അയ്യോ വേണ്ടേ, തോർത്തി തോർത്തി ഒരു പരുവായി. ഒരു കുഞ്ഞൊക്കെ ജനിക്കാൻ പോകുമ്പോഴേ ഞങ്ങള് പെൺകുട്ടിയൊക്കെ ഭർത്താക്കന്മാരോട് സ്നേഹം കൂടും. ആ കുഞ്ഞിന് ചെലവിന് കൊടുക്കാൻ ഒരുത്തൻ ജീവനോടെ വേണമല്ലോ, അതിന്റെ സ്നേഹമായിരിക്കും. ഇങ്ങനെയൊന്നും ഇനി സംസാരിക്കല്ലേ നന്ദേട്ടാ. എനിക്കിപ്പോ പെട്ടെന്ന് സങ്കടം വരുന്നത്. ഈ സമയത്ത് എന്നെ കരയിക്കല്ലേ. ഞാൻ ആ രഹ്ന എന്ന് പറയുന്നവളെ കുറ്റപ്പെടുത്തിയപ്പോ എന്നെ തള്ളാനും കൊല്ലാനും ഒക്കെ വന്നായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? നന്ദേട്ടൻ തന്നെ അവളെ തള്ളി പറഞ്ഞില്ലേ. അവള് പാവമായിരുന്നു. എന്റെ പെങ്ങള് തന്നെയാ അവളെയും വഴിതെറ്റിച്ചത്. ഇനി അടുത്തതായിട്ട് ഈ പറയുന്ന രഹ്ന ചെയ്യാൻ പോകുന്ന എന്താന്നറിയോ നന്ദേട്ടനെ? അവളുടെ ഫോട്ടോയും ശരത്തേന്റെ ഫോട്ടോയും കൂടെ ചേർത്ത് വെച്ചിട്ട് ചിലപ്പോ അവള് വാട്സാപ്പിലേക്ക് അയക്കും നന്ദേട്ടനെ കാണിക്കാനേ. എങ്കിൽ ഞാൻ അത് കൊണ്ടുപോയി അവളുടെ കെട്ടിയവനെ കാണിച്ചു കൊടുക്കും. അതോടെ അവളുടെ പണി എങ്ങ് നിന്നോളും. അങ്ങനെ പ്രതികരിക്കാനൊന്നും പോണ്ട നന്ദേട്ടാ. അങ്ങനെ ഫോട്ടോ കൊണ്ട് കാണിച്ച ചിലപ്പോ അവളെ അവളുടെ കെട്ടിയവൻ അങ്ങ് ഉപേക്ഷിച്ചാലോ? പിന്നെ അവള് തോന്നിയാസം കാണിക്കുമ്പോ തിരിച്ചത് വേണ്ടേ? പോട്ടെ, അവളുടെ ഉമ്മമ്മ എങ്കിലും ഞാനത് കാണിക്കും. അവൾ ഉൾപ്പെടെ ആ വീട്ടിലെ എല്ലാവർക്കും പേടി അവരെയാ. അതുകൊണ്ട് തന്നെ സംഗതി അറിഞ്ഞു കഴിയുമ്പോ കൊടുക്കേണ്ടത് അവരവൾക്ക് കൊടുത്തോളും. രോഹിണിയെ ചെന്ന് കണ്ടിട്ട് അവളുടെ കരണത്തിട്ടും കൊടുത്തോളും. ഏതായാലും എന്റെ പ്രാർത്ഥന ഫലിച്ചു. നന്ദേട്ടന് അവളുമായിട്ട് അകന്നല്ലോ. എനിക്ക് മറക്കാൻ പറ്റത്തില്ല കുടുംബത്തെ. ഒരു സമയത്ത് ഈ വീട് പോലെ തന്നെയായിരുന്നു എനിക്ക് അവളുടെ വീടും. ഒരു കാര്യം ഞാൻ തെളിച്ചു പറയാം, ഒരു സമയത്ത് രോഹിണിയെക്കാളും കൊള്ളരുതാത്തവളായിരുന്നു നീയും. എന്നാൽ നീ അമ്മയാവാൻ പോകുന്നതും പിന്നെ സ്വഭാവം മാറിയെന്ന് ശരത്തേട്ടൻ പറഞ്ഞതുമാണ് നിന്നെ ഇത്രയെങ്കിലും സ്നേഹിക്കാൻ കാരണം. അത് വെറുതെ സംശയിച്ചില്ലാതാക്കി കളയരുത്. എന്റെ ജീവിതത്തില് ഞാൻ ഒരു പെണ്ണിനെ പ്രണയിച്ചിട്ടുള്ളൂ. അവളെ ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്തു. ഇനി അവളെ ഉപേക്ഷിക്കേണ്ടി വന്നാലും വേറൊരു പെണ്ണിനെ ഞാൻ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇത് നിന്റെയൊക്കെ കൂട്ട് വെറുമ്പാക്കൊന്നുമല്ല, ഉള്ളിൽ നിന്ന് വരുന്നതാ. പിന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ട ഒരുപാട് വിശ്വസിക്കും, അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കും. അതാ എന്റെ കുഴപ്പവും. അവളെ പോലൊരു പെണ്ണ് അവിടെ ഉള്ളത് നിന്റെ ഭാഗ്യം. അല്ലെങ്കിലേ കുളി കഴിഞ്ഞു വരുന്ന നന്ദൻ ഫോട്ടോ കാണുകയും ചെയ്തേനെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായേനെ. അത്രത്തോളം അവളുടെ മനസ്സിൽ വാശിയും വൈരാഗ്യം നിറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാ വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോ നിരാശയോടെ മടങ്ങേണ്ടി വന്നവള് ഇങ്ങനെ ഒരു ബുദ്ധി കാണിച്ചത്. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാ ഇത്തരം ഫോട്ടോയൊക്കെ നശിപ്പിക്കണമെന്ന്. എന്നെ സാറേ, എത്ര നശിപ്പിച്ചാലും എവിടെയെങ്കിലും ഒരെണ്ണം ബാക്കി വരും മനുഷ്യനെ തുലയ്ക്കാനായിട്ട്. നീ ഇങ്ങനെ നെർവസ് ആയിട്ടൊന്നും ഒരു കാര്യമില്ല. മൂന്ന് ഭാര്യമാരും സത്യങ്ങൾ അറിഞ്ഞിട്ടും നീ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് മുജന്മ സുഹൃതം. ഇനി അടുത്തതായി എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് അറിയില്ല. എന്തായാലും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കണം. ഇനി മെല്ലെപ്പോക്ക് ദോഷം ചെയ്യും. സാധാരണ ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനത്ര ഗൗരവമായിട്ട് കാണാറില്ല. അങ്ങനെ കണ്ടാൽ പിഴവ് പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാ. എന്നാ ഇവിടെ എന്തോ ഒരു നെഞ്ചിടിപ്പ്. വേറെ വല്ലതും ആയിരുന്നെങ്കിലേ ഇപ്പൊ നെഞ്ചിടിപ്പ് നിന്നേനെ. എടാ, എനിക്ക് അടുത്തൊരു സുഹൃത്തുണ്ട്, ആള് DYSP-യാ. നമ്മളെ പോലൊക്കെ ചിന്തിക്കുന്ന പാർട്ടിയാ. അങ്ങേരോട് ഞാൻ നിന്റെ കഥകൾ പറഞ്ഞപ്പോ അങ്ങേര് മൂക്കത്ത് വരൽ വെച്ചു. ഇതിനു മുമ്പ് നാട് നീളെ 10-15 കല്യാണം കഴിച്ച് നടന്നവനെ അറസ്റ്റ് ചെയ്തത് അയാളാണ്.
അവനൊക്കെ നാണിച്ചു പോകും നിന്റെ കഥകൾ കേൾക്കുമ്പോഴെന്ന് അയാൾ പറയുന്നത്. ശരിയല്ലേടാ, ആരെങ്കിലും ഒന്ന് തുമ്മിയാ പിടിക്കപ്പെടാവുന്ന നീയെ ഇപ്പോഴും രാജാവിനെ പോലെ തല ഉയർത്തി പിടിച്ച് നടക്കുമല്ലേ, അതൊരു ചെറിയ കാര്യമാണോ? ഇതുവരെ രാജാവിനെ പോലെ നടന്നിട്ടേ ഉള്ളൂ. എവിടുന്ന് മുങ്ങിയാലും അതിനുണ്ടായിരുന്ന ഒരു അന്തസ്. എന്നാ ഇവിടെ എന്തായി തീരുമെന്ന് എനിക്കൊരു ആശങ്കയുണ്ട്. കീരിക്കാടൻ ജോസൊക്കെ കയ്യിലുണ്ടല്ലോ, അത്യാവശ്യമാണെങ്കിൽ ഇറങ്ങിക്കൂടെ. നന്ദൻ സംശയിച്ചു തുടങ്ങിയാ അത് വേണ്ടിവരും. ഈ കളിക്കിടയിൽ ആരുടെയൊക്കെ തല വീഴുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും അത് നിന്റേതാവാതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് ആ രഹനയുടെ കയ്യിലുള്ള ഫോട്ടോയൊക്കെ നീ നശിപ്പിക്കേ. നന്ദനെ കൂടുതൽ കൂടുതൽ ചൂടുപിടിപ്പിക്കേ. അവനെ കൊണ്ട് ആരെങ്കിലുമൊക്കെ കൊല്ലാൻ പറ്റുമെങ്കിൽ അത് ചെയ്യിക്കേ. അവൻ ജയിലിൽ പോയാലും നിന്റെ കാര്യം സുരക്ഷിതമാവും. പിന്നെ നിനക്ക് അവനെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ മുമ്പ് പ്ലാൻ ചെയ്ത പോലെ അവന്റെ കൈകൊണ്ട് നരൻ മരിക്കട്ടടാ. രണ്ട് ശത്രുക്കൾ തീരട്ടെ. പിന്നെ കളിക്കാനുള്ളത് സാമാന്യം ആത്മാഭിമാനവും അന്തസ്സുള്ള പെൺകുട്ടികളല്ലേ, അവരെ നിനക്ക് കൈകാര്യം ചെയ്യാവുന്നല്ലേ ഉള്ളൂ. എങ്ങനെ രഹനയും കുടുംബത്തെ ഇവിടുന്ന് മലപ്പുറത്തേക്ക് മാറ്റാൻ പറ്റും സാർ? തൽക്കാലം ഇനി അതിന് ബുദ്ധിമുട്ടാ. രഹനയും ഇപ്പൊ കഥകളറിയാത്ത പെൺകുട്ടിയല്ല, എല്ലാം അറിഞ്ഞവളാ. അങ്ങനൊരുവള് ഇനി നിന്റെ അന്ത്യം കണ്ടേ മടങ്ങൂ. അതിൽ നിന്നും രക്ഷപ്പെടുകയാണ് നിന്റെ മിടുക്ക്. എല്ലാവരുടെയും മുമ്പിൽ സന്തോഷം കാണിക്കുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്കിരിക്കുമ്പോൾ മോളുടെ മുഖത്ത് എന്തൊക്കെയോ സങ്കടങ്ങളുണ്ട്, നമ്മളോട് എന്തൊക്കെയോ പറയാൻ മടിക്കുന്നുണ്ട്. എനിക്കും അങ്ങനെ തോന്നി. എന്നാ ചോദിച്ചാ ഓളൊന്നും പറയുന്നുമില്ല. ഷാജഹാന്റെ പോക്കത്ര ശരിയല്ല. ഓം രഹന മോളെ അത്ര ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഒട്ടും ശ്രദ്ധയില്ല. ഓം തീ പിടിച്ച പോലെ നടക്കണേ. എന്താ കാരണമെന്ന് എനിക്ക് മനസ്സിലാവണമില്ല. ഇനി എന്റെ തനിസ്വഭാവം പുറത്തെടുക്കേണ്ടി വരുമോന്നാ എന്റെ പേടി. എന്താ മോളെ, എവിടെ പോയതാ? അത് രോണേച്ചിനെ ഒന്ന് കാണാൻ പോയതാ. അത് ഷാജഹാൻ ഇഷ്ടമല്ലെന്ന് മോക്ക് അറിഞ്ഞൂടെ? ഇതുകൊണ്ട് തന്നെ മോളെ അവൻ ശ്രദ്ധിക്കാത്തതും. ശ്രദ്ധിക്കണ്ട, അയാള് കറങ്ങി നടക്കട്ടെ. നിങ്ങൾ തമ്മി എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ മോളെ, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറ. എന്താടി പ്രശ്നം? ഒന്നുമില്ല. നീ രോഹിണിയെ കാണാൻ പോകരുത് പോകരുതെന്ന് പറയുന്നത് ഇതുകൊണ്ടാ. ഓളിപ്പ പഴയ ആളൊന്നും അല്ല. പെണ്ണിന് ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. അത്തരക്കാരുമായിട്ട് സഹകരിച്ചാ നമ്മൾ മോശക്കാരായി പോകും. രോഹിണി ജി പറയുന്ന പോലെ അത്ര മോശക്കാരായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ എന്തിനാ മോളെ ഓളെങ്ങനെ ന്യായീകരിക്കുന്നേ? ഷാജഹാന്റെ ഇഷ്ടമല്ലേ ഈ നോക്കേണ്ടത്? ആരും തല്ലാത്തതിന്റെ കേട് തന്നെ ഇത്. ഉമ്മുമ്മ വേണേ എന്നെ തല്ലിക്കോ, എന്നാലും ഞാൻ രോഹിണിയച്ചെ കാണാൻ പോകും. ചേച്ചിന്റെ സ്വഭാവം നിങ്ങളൊക്കെ കരുതണ പോലെ അത്ര ദുഷിച്ചിട്ടൊന്നുമില്ല. പിന്നെ ചിലർക്ക് ചേച്ചി വഴിപഴിച്ചവളാണെന്ന് ചിത്രീകരിക്കണം. അങ്ങനെ ചിത്രീകരിച്ചാലേ നിലനിൽക്കാൻ പറ്റൂ. ഓളാ പറഞ്ഞതിന്റെ അർത്ഥം എന്തോ ഉമ്മ? ഓളുടെ മനസ്സില് നമ്മള് കരുതുന്നതിനേക്കാൾ പെടച്ചിലുണ്ട്. ഓൾ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. അത് പറയുന്നത് വരെ നമ്മളും ഇങ്ങനെ ആദ്യം എടുത്ത് കഴിയണം. എങ്ങോട്ട? രോഹിണിയെ വിളിക്കാൻ പോവാ, ഇത്തിരി വൈകിപ്പോയി. അതിന് ടീച്ചർ ഇന്ന് സ്കൂളിൽ വന്നില്ലല്ലോ.
ഞാൻ കരുതി വീട്ടിൽ കാണുമെന്ന്. ഞാനിടയ്ക്ക് വിളിച്ചായിരുന്നു, എന്നിട്ട് കിട്ടിയതും ഇല്ല. അല്ല, ഞാനാണല്ലോ രോഹിണി രാവിലെ സ്കൂളിൽ കൊണ്ട് വിട്ടത്. പക്ഷെ സ്കൂളിലേക്ക് വന്നിട്ടില്ല. പിന്നെവിടെ പോന? പ്രത്യേകിച്ച് എവിടെയും പോകണമെങ്കിൽ എന്നെ അമ്മച്ചെ വിളിച്ച് പറയേണ്ടതാ. ഇനി വീട്ടിൽ കാണോ? കണ്ടാമതിയായിരുന്നു, അല്ലെങ്കിൽ ആ പ്രശ്നം. അവൻ തക്കം പാർത്ത് നടക്കോ? അവസരം വന്നാൽ ഞങ്ങളിൽ ആരെങ്കിലും ഒക്കെ കൊല്ല. അതിലാദ്യം അവൻ ടാർഗറ്റ് ചെയ്യുന്നത് രോഹിണി ടീച്ചറെയാവും. അതുകൊണ്ടാണല്ലോ ഞാൻ രോഹിണിയെ കൊണ്ടുവിടാനും വിളിക്കാനൊക്കെ സമയം കണ്ടെത്തിയത്. ടീച്ചറിന്റെ അനിയത്തിയുടെയും സ്വത്ത് ശരത്തിന്റെ പേരിൽ എഴുതി വെക്കാനിരിക്കുവാ ടീച്ചറിന്റെ അച്ഛനും അമ്മയൊക്കെ. അതിന് തടസ്സം ടീച്ചറാ. അതുകൊണ്ട് ടീച്ചറിനെ ഒഴിവാക്കാൻ അവൻ തീരുമാനിച്ചു എന്ന് പറയാനും പറ്റില്ല. ഏത് നേരവും ഞാൻ പറയാറുണ്ട് ശ്രദ്ധിക്കണോന്ന്. പിന്നെ മോള് അകന്നു നിൽക്കുന്നതുകൊണ്ട് അറിയാലോ, ഒരുതരം സമനില തെറ്റിയതുപോലെയാ ടീച്ചറിന്റെ പോക്ക്. അവനെ കൊല്ലാതെ രക്ഷയില്ല ടീച്ചറെ. അവൻ ജീവിച്ചിരുന്ന പലരുടെയും മരണം നമുക്ക് കാണേണ്ടി വരും. ഇനിയിപ്പോ രോഹിണി അമ്മച്ചിയുടെ അരികില്ലെങ്കിൽ ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? ആങ്ങളെ എന്ന് പറയുന്ന ഒരുത്തോണ്ട് അവനെ കൊണ്ട് ഒരു വിശേഷമില്ല. അവൻ നമ്മളെ കൊല്ലാൻ നടക്കുക. നാളെ അനിയത്തിയുടെ അനുഭവം രോഹിണിക്കുണ്ടായാ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. എല്ലാം തലയിൽ കെട്ടിവെച്ചിട്ടെ എന്നെ ജയിലിലോട്ട് പറഞ്ഞുവിടും. അവിടെയും ചിരിക്കുന്നത് ജയിക്കുന്ന അവനാ, ആ കാലന. ഏതായാലും ടീച്ചർ ഒന്ന് പ്രാർത്ഥിച്ചോ രോഹിണി അമ്മച്ചിയുടെ അരികിൽ ഉണ്ടാവണേന്ന്. എന്തെങ്കിലും വിവരം കിട്ടിയാ ഉടനെ വിളിക്കണേന്നാരാ. അമ്മച്ചി രോഹിണി എത്തിയായിരുന്നോ? ഇല്ല. ഇന്ന് രോഹിണി സ്കൂളിലെത്തിയില്ലെന്ന് റോഡിൽ വെച്ച് ലീന ടീച്ചറിനെ കണ്ടപ്പോ അവരാ പറഞ്ഞത്. പിന്നെ എവിടെ പോവാനാടാ മോനെ? ഒന്നും അറിയില്ല അമ്മച്ചി, ഒരുതനാണെങ്കിൽ കൊലവിളിയായിട്ട് നടക്കല്ലേ. രോഹിണി എവിടെ പോയിട്ടില്ലെങ്കിൽ അവനെ അവനെ സംശയിക്കാൻ. രോഹിണി എവിടെ പോയിട്ടില്ലെങ്കിൽ അവനവനെ സംശയിക്കാൻ. സൂക്ഷിക്കണം സൂക്ഷിക്കണോ എന്ന് ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നാലും ആ കൊച്ചു കേൾക്കത്തില്ല. ഹലോ ടീച്ചറെ, ഇവിടെ വന്നിട്ടില്ല, എന്തായാലും വിവരമുണ്ടോ? അവിടെയും വന്നില്ലേ, പിന്നെ എങ്ങോട്ട് പോവാനാ? ഒന്ന് പറഞ്ഞൂടാ ടീച്ചറെ, രഹനെ ഒന്ന് വിളിക്കോ. ഇപ്പൊ തന്നെ വിളിക്കാം. എന്താ മോനെ? ചിലപ്പോ രഹനയായിട്ട് അങ്ങോട്ടെങ്ങോട്ടും പോയിട്ടുണ്ടാവും. എന്താണെന്നറിയില്ല, എനിക്ക് ആകെ ഒരു നെഞ്ചരിപ്പ്. ഒന്നും സംഭവിക്കില്ല അമ്മച്ചി, രോഹിണിക്ക് വരും. അമ്മച്ചി ഒന്ന് സമാധാനായിട്ടിരിക്കും, ഒന്നുമില്ലെന്നേ. ഹലോ. ഹലോ, ഞാനാ ലീന. എന്താ ടീച്ചറെ? രോഹിണി ടീച്ചർ അങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ? ഇല്ലല്ലോ. വിളിക്കോ മറ്റോ? ഇല്ല ടീച്ചറെ. എന്താ? ഇന്ന് സ്കൂളിൽ വന്നില്ല, അമ്മച്ചിയുടെ വീട്ടിലും ഇല്ല, വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഇനി എവിടെ പോയി അന്വേഷിക്കണമെന്ന് ഒരു നിശ്ചയമില്ല. എന്തായാലും വിവരം കിട്ടണേ വിളിക്കണേ ചേച്ചി. വിളിക്കാം. അവിടെ വരുവാണെങ്കിൽ ഒന്ന് അറിയിക്കണേ. ആ
ഗ്രഹനയ്ക്ക് വിവരം അറിയില്ലെങ്കിൽ ഇത് എങ്ങോട്ട് പോയതായിരിക്കും? ഒരു പിടുത്തം കണ്ടല്ലോ അമ്മച്ചി. എന്റെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് അവന്റെ മുഖോ ശരത്തിന്റെ. സ്വത്തെല്ലാം തട്ടിയെടുക്കാൻ രോഹിണി മോളാണല്ലോ തടസ്സം. അതുകൊണ്ട് കൊച്ചിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് അറിയാൻ പറ്റത്തില്ല. അത് തന്നെ എന്റെയും ഭയം. സംശയം കൊല്ലാൻ മടിക്കൂല അവൻ രോഹിണി. അതെനിക്ക് നന്നായിട്ടറിയാം. ഇപ്പൊ രോഹിണി കൊല ചെയ്യപ്പെട്ടാലും രോഹിണിയുടെ വീട്ടിലുള്ളവരാരും വലിയ സങ്കടപ്പെടില്ലെന്ന് അവൻ അറിയാം. അവരാരും ഒരുപാട് വേദനിക്കാനും പോകുന്നില്ല. സാഹചര്യം അനുകൂലമായതുകൊണ്ട് അവനത് ചെയ്യും. രോഹിണി മോക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ പ്രാണൻ എന്നെ വിട്ടു പോവും മോനെ. ജയിലിൽ നിന്നിറങ്ങുന്ന ജോസൂട്ടൻ മാത്രമല്ല, അവനും രോഹിണിയും ലച്ചുമോളും ഇനി അവർക്ക് ജനിക്കുന്ന കുഞ്ഞുമായിട്ട് ഒരു ജീവിതം ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. ആ പ്രതീക്ഷയില സത്യം പറഞ്ഞ ഇപ്പൊ എന്റെ ജീവിതം. അത് നടക്കാതെ വന്ന പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല മോനെ. എന്റെ ജോസൂട്ടനും പിന്നൊരു ജീവിതം ഉണ്ടാവത്തില്ല. അമ്മച്ചി ഇങ്ങനെ എല്ലാം കഴിഞ്ഞ പോലെ സംസാരിക്കാതെ രോഹിണിക്ക് ഒരാപത്തും വരൂല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ദൈവങ്ങളെയൊക്കെ വിശ്വസിച്ചിട്ട് എന്താ അമ്മച്ചി കാര്യം? നിരപരാധികൾ ഒരുപാട് പേര് കണ്ണീര് കുടിച്ചപ്പോഴും കർത്താവ് നോക്കി ചിരിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പോ അതിലൊന്നും വലിയ വിശ്വാസം ഇല്ലടാ മോനെ. നെഞ്ചടിക്കുന്നടാ, എനിക്ക് ഭയം തോന്നുന്നു. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും മോളെ അന്വേഷിക്ക്, എന്നിട്ട് കണ്ടുപിടിച്ചോണ്ടതാ എനിക്ക് എന്റെ പൊന്നു മോളെ. വെള്ള പൊതച്ചോണ്ടല്ല കൊണ്ടുവന്ന് കാണിക്കേണ്ടത്, ജീവനോടുള്ള രോഹിണിയെ തരണം എനിക്ക്. ഞാൻ പറഞ്ഞിട്ടാ മോളെ, മോളെ കൊണ്ട് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഇതിലൊരു ഒപ്പിട്ട് തരണമായിരുന്നു, ഒരേ ഒരു ഒപ്പ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ആരാ ഇതിന് പിന്നിലെന്ന്. എന്റെ സ്വത്ത് തട്ടാൻ നടക്കുന്നവൻ പണം എറിഞ്ഞു കാണും എന്ന് കരുതി നിങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. എന്നെ കൊന്നാലും ശരി, ഞാൻ ഒപ്പിട്ട് തരില്ല. മര്യാദയ്ക്ക് ഒപ്പിടറേ, പറയുന്ന അനുസരിച്ചില്ലെങ്കി നീ ജീവനോടെ ഇവിടുന്ന് പുറത്തു പോകില്ല. എനിക്ക് ജീവിക്കണ്ട, എന്നാലും ഞാൻ ഒപ്പിട്ട് തരില്ല. എന്റെ അച്ഛനെയും അമ്മയും ആങ്ങളെയും പാട്ടിലാക്കി അവരെ കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവ പലതും നേടി. ഇനി മതി, ഇതെന്റെ കുഞ്ഞിനുള്ള സ്വത്ത, അത് ഞാൻ ഒരിക്കലും വിട്ടു തരില്ല. എടേ, ഈ ഷാജി ഒരു കാര്യം ഏറ്റെടുത്ത അത് ഏറ്റെടുത്തത് തന്നെയാ. പിന്നെ നിന്റെ ആങ്ങളെ എന്ന് പറയുന്ന ഒരുത്തുണ്ടല്ലോ, അവനെ എന്റെ തലയെടുപ്പില്ലാതാക്കിയത്. നാലാള് കാണുക അവൻ എന്നെ തല്ലി, അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് അവന്റെ പെങ്ങളാണ് തീരേണ്ടെങ്കിൽ തീർത്തല്ലേ പറ്റൂ. മര്യാദയ്ക്ക് ഒപ്പിടറേ. എന്നെ എത്ര വേദനിപ്പിച്ചാലും ഫലമൊന്നുമില്ല, സ്വത്ത് അവന് കിട്ടാനും പോകുന്നില്ല. ഞാൻ ഒരു മണിക്കൂർ സമയം തരും, അതിനുള്ളിൽ കാര്യം നടക്കണം. അല്ലെങ്കിൽ നിന്റെ അനിയത്തി മരിച്ചതിനേക്കാളും മൃഗീയമായിട്ടായിരിക്കും നീ മരിക്കാൻ പോകുന്നത്. മനസ്സിലായി? ശ
ശത്രുക്കൾ ഓരോരുത്തരും ഒഴിഞ്ഞു പോയാ പിന്നെ നിന്റെ കാര്യം കൂടുതൽ എളുപ്പാവില്ലേ? കൊള്ളാം, ഏറ്റ കക്ഷികളെ തന്നെ ഞാൻ പണി ഏൽപ്പിച്ചത്, അതുകൊണ്ട് എനിക്ക് തന്നെ പണി കിട്ടി. ഞങ്ങൾ എന്തിനാ സർ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്? അയ്യോ, ഈ സമയത്ത് അമ്പലം അടച്ചു പോയി കാണും, അല്ലെങ്കിൽ അവിടെ കൊണ്ടുവച്ച് പൂജിക്കായിരുന്നു. കേറിയാ,